താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹൈസ്കൂൾ ഔട്ടത്തൂരിലാണ്. ഇവിടെ ഒരു പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീമുണ്ട്, സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, ഖേലോ ഇന്ത്യ കളിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുരുന്നുകൾ ഫുട്ബോൾ കളിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ പരിശ്രമം കൊണ്ടും സ്കൂളിൻ്റെ സപ്പോർട്ട് കൊണ്ടുമൊക്കെയാണ്. പക്ഷേ ഫുട്ബോൾ പ്രേമികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ട എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന അഭ്യർത്ഥനയോട് കൂടി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോങ് പോകട്ടെ. ആ കണ്ട് ചെയ്യും മുന്നിൽ നോക്കി. ഇത് തനുശ്രീ രമേശ്, ഏഴാം ക്ലാസ് തൊട്ടാണ് ഒരു ഫുട്ബോള് എൻ്റെ കൂടെ വന്നു തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചു, തേർഡ് പ്രൈസ് വന്നു, അങ്ങനെ സ്കൂൾ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് തനുശ്രീക്ക്. ഇത് അലീന ടോണി, സെയിം തന്നെ ഒരു സെയിം ബാച്ചാണ്, ഒരു ഒരുമിച്ച് ഇതുപോലെ തന്നെ ഏഴാം ക്ലാസ് തൊട്ട് ഫുട്ബോൾ തുടങ്ങി. അലീന ആദ്യം തന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കളിച്ചു ആര്യരോപ്പം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് നാഷണലിൽ കളിച്ചു, അണ്ടർ 17 അതേപോലെ തന്നെ അണ്ടർ 18 ഖേലോ ഇന്ത്യ നാഷണലിൽ കളിച്ചു. പിന്നെ വലിയൊരു അഭിമാനമാണ്, 10-16 വയസ്സിൽ ഇന്ത്യൻ വിമൻസ് ലീഗ് ഒക്കെ, ഇന്ത്യൻ വിമൻസ് ലീഗ് 24-25 വലിയ പ്ലെയേഴ്സ് കളിക്കുന്നത്, ഗോവയ്ക്ക് വേണ്ടി കുട്ടിക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഇന്ത്യൻ വിമൻസ് ലീഗ് കളിച്ചു, രണ്ട് നാഷണലും കളിച്ചു. അലീന ദിയ സംഗതി പൊക്കം പറഞ്ഞോട്ടെ, ഇവരെ സെയിം ബാച്ച് തന്നെയാണ്, ഏഴാം ക്ലാസ് തൊട്ട് വന്നു തുടങ്ങിയതാണ്. എവിടെ പോയാലും ആ കുഞ്ഞു കുട്ടീനെ കളി കാണാൻ എല്ലാവർക്കും ഇഷ്ടം, ഒരു പ്രത്യേക ശൈലി ഭംഗി. പിന്നെ ആ സൈസിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. അവളും ഈ വർഷം സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു, സ്കൂൾ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. ഇനി അവളെ ഇന്ത്യ വിമൻസ് ലീഗ് അതുപോലെയുള്ള ബാംഗ്ലൂർ കളിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇനി ഒരു പോണ്ടിച്ചേരി കളിച്ചു കേട്ടോ, അലീന പോണ്ടിച്ചേരി കളിച്ചിട്ട് അവിടെ പോയി ഒരു ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ്. ഇത് മാനസ രതീഷ് എന്ന് പറയും, ഇവള് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വന്ന, അന്ന് ടീമിനൊപ്പം ചേർന്നു. അതുപോലെ തന്നെ ജില്ല തൃശ്ശൂർ ജില്ലയ്ക്കും കളിച്ചു, അതുകൂടാണ്ട് ഇപ്പോൾ അണ്ടർ 19 സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇവരാണ് ചാമ്പ്യൻസ് ആയ. അപ്പോൾ അലി മാനസയും പിന്നെ ഒരു അഞ്ചിലെന്ന് പറഞ്ഞൊരു കുട്ടി, ഇവർ രണ്ടുപേർക്കും സ്റ്റേറ്റ് നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസ ബാംഗ്ലൂർ എ ഡിവിഷൻ ലീഗും സൂപ്പർ ഡിവിഷൻ ലീഗും കളിച്ചു, പിന്നെ പോണ്ടിച്ചേരി പോയി കളിച്ച് അവിടെ ലീഗ് ചാമ്പ്യൻസായി.
ഇത് ഇപ്പം ഞങ്ങൾ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അത് ഇവർ 12-13 വയസ്സായിട്ടുള്ളൂ. ഇവരിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 6-7-8 മാസമായിട്ടുള്ളവർ തുടങ്ങി വെച്ചിട്ട് ഭയങ്കര ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, ഇവർ 9 ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ 9 ഫസ്റ്റ് ഇലവനിൽ, എൻ്റെ 9 ഫസ്റ്റ് ഇലവനിൽ കളിച്ച, ബാക്കി പുറത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒരു 14 ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 14 നടത്തണമെന്ന് തോന്നുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കളി വയ്ക്കുന്ന പെൺകുട്ടികളെ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ചാമ്പ്യൻസായി. അതിൽ ഇവർക്ക് 3 സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. ശ്രുതി, പിന്നെ ഇത് ആവണി, പിന്നെ സൂര്യഗായത്രി, 3 മെഡിക്കുകളാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു അഭിമാനമുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ്, കാരണം വെച്ചാൽ ഈ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 12 ഒരു ടീമിൽ നിന്ന് ജില്ലാ ടീമിലേക്ക് ആവാമെന്നാണ്. അത് ഫസ്റ്റ് ഇയറിൽ കളിക്കുന്ന 12 ഒരു ടീം. അവരൊന്ന് വിളിക്കട്ടെ. അലീന ഗോളടിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരിയായിരുന്നു. അത്ര നന്നായിട്ട് കളിച്ചിരുന്നൊരു കുട്ടിയാണ്. ഞാൻ കണ്ടതിൽ നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാ പ്ലെയേഴ്സും ഉണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് തുടങ്ങി. ആര്യം അലീനയും അവരൊക്കെ ഒരുമിച്ച് തുടങ്ങിയത്. പക്ഷേ അന്ന് ഞങ്ങളെവിടെ സെവൻസ് കളിക്കാൻ പോകണ്ടോ, ആര്യയുടെ പാസിലായിരിക്കും അലീന ഗോളടിക്കുക. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ടർഫിൻ്റെ ഉദ്ഘാടനത്തിന് പോയി കളിച്ചു. ബോള് എടുത്ത് അവിടെ ചെറിയ കുഴിയുണ്ടായിരുന്നു. ടർഫ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ അതായത് കറക്റ്റായിട്ട് ആയിരുന്നില്ല. അതിൽ കാല് തിരിഞ്ഞ് മുകളിലെ മുട്ടിന് ചെറിയ പെരുക്ക് പറ്റി. ഒരു 1.5 അല്ലേ, ആ ഒരു 1.5 റെസ്റ്റ് എടുത്ത് പോയി ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും കളിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൾക്ക് അവളെ പഴയ കളി കണ്ടിട്ട് സെൻറ്റ് ജോസഫ് കോളേജിൽ അവൾക്ക് സ്പോർട്സ്, അവൾ മെഡിക്കാണ് പഠിക്കാൻ, പഠിപ്പിൻ്റെ കയറഫിലും സീറ്റ് കിട്ടി. അതുകൂടാണ്ട് സ്പോർട്സ് കോട്ടയിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു വിഷമമായി എനിക്ക്. അവൾക്ക് മാത്രം അങ്ങനെ ഒരു മാറിക്കോളും കുഴപ്പമില്ല, അവൾ കയറി വരും, അതിന് പ്രശ്നമില്ല, മെഡിക്കാണ്. അപ്പോൾ തോമസ് സാറെ, ഇന്ന് സത്യം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പെൺകുട്ടികളുടെ ഒരു ടീം, ഞാനിതിനു മുമ്പ് ഒരു ടീമിനെ ഞാൻ കണ്ടത് പാലക്കാട് വെച്ചിട്ടാണ്. ആ ടീമിലെ ഒരു കുട്ടി ഇന്ന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അണ്ടർ 17 ഒരു ടീമിന് നമ്മുടെ ഒരു കേരളത്തിൽ നിന്നൊരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ ഞാനിവിടെ വന്നത്. എന്താണ് സാറിൻ്റെ കുട്ടികളെ പറ്റി സാറിന് പറയാൻ? ഇപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഒരു കോച്ചിങ് ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും സെലക്ഷൻ നടത്തിയിട്ടാണ് കുട്ടികളെടുക്കാറ്. ഞാനങ്ങനെയല്ല, കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ കളിപ്പിച്ച് പഠിപ്പിക്കലാണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള ക്ലബ്ബുകളൊക്കെ സെലക്ഷൻ ട്രയൽസ് നടത്തുമ്പോൾ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് യാദൃശ്യം വരെ വന്ന് പെട്ടതാണ്. ഒരു NSS ക്യാമ്പിൽ യാദൃശ്യം വരെ ഹസീദ് ടീച്ചർ കൊണ്ടുവന്ന് അവരെന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ആൺകുട്ടികൾ മാത്രം ഫുട്ബോൾ കളിക്കുന്നു, പെൺകുട്ടികൾ എന്ത് കളിക്കുന്നില്ല, കളിപ്പിച്ചുകൂടെ മാഷെന്ന് ചോദിച്ചു ഞാൻ ഫുട്ബോൾ പ്ലെയറാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാന്ന് തോന്നുന്നു. അങ്ങനെ വെച്ച സംരംഭമാണ്. അത് ഒരു 4 ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് 2-3 ഒരു FC കുട്ടനല്ലൂരെന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ അവർ തുടങ്ങിയിരുന്നു. അങ്ങനെ സാധാരണ നടക്കുന്ന ഒരു പെൺകുട്ടി, ഫുട്ബോൾ അവർ കണ്ടിട്ടും കൂടി ഇല്ല, സാധാരണ നടക്കുന്ന ഒരു പെൺകുട്ടികളെ കൊണ്ടുവന്ന് ട്രെയിനിങ് ചെയ്യിച്ച് ഇപ്പോൾ അവർ നല്ലൊരു ടീമായിട്ട്. അത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 17 എൻ്റെ 12 കുട്ടികൾക്കാണ് തൃശ്ശൂർ ജില്ലാ ടീമിലേക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ കിട്ടി. 18 എൻ്റെ കുട്ടികളായിരുന്നു 17. അതേപോലെ 14 18 9 എൻ്റെ 14 പെൺകുട്ടികളായിരുന്നു. എൻ്റെ ടീമിലെ കുട്ടികളായിരുന്നു 9. അതേപോലെ തന്നെ 19 കുറവായിരുന്നു. അപ്പോൾ 2 പേരുണ്ടായിരുന്നു, മാനസിക അഞ്ചലിയും, അവർ 2 19. അപ്പോൾ 14 17 തൃശ്ശൂർ ജില്ലയുടെ ചാർജ്, കോച്ചിങ് ചാർജ് എനിക്കായിരുന്നു. അത് ഞാനിവിടെ പരിശീലിപ്പിച്ച് പല സ്കൂളിൽ നിന്നും പല ഡിവിഷനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ. ആ കുട്ടികളൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി കളിച്ച് 14 സ്റ്റേറ്റ് ചാമ്പ്യൻസായി. 17 തേർഡ് പ്രൈസ് വന്നു. എന്തോ ഒരു ഭാഗ്യക്കുറവ് കൊണ്ട് തേർഡ് പ്രൈസ് വന്നു. നല്ല ടീമായിരുന്നു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷനെയാണ് ക്വാർട്ടറിൽ അടിച്ചത്. ഈ സ്പോർട്സ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ അവർ 8 തൊട്ട് +2 കാലത്തും പോയിട്ടും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് ഗവൺമെൻറ് കീഴിൽ ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്യുന്നതാണ് സ്പോർട്സ് ഡിവിഷൻ സ്കൂള്. അപ്പോൾ അതിലൊരു അഭിമാനം തോന്നി. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ കുട്ടികളെ കളിപ്പിച്ച് കൊണ്ടുവന്ന് 2-3 കൊണ്ട് സ്പോർട്സ് ഡിവിഷൻ ടീമിനെ അടിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഇന്ന് നേട്ടം തന്നെയാണ്. അത് 3-1 അന്ന് ഞങ്ങൾ ജയിച്ചത് ക്വാർട്ടർ ഫൈനലിൽ. സെമിയിൽ യാദൃശ്യമായിട്ട് എന്തെന്ന് പറയാം, എന്തോ എൻ്റെ കുട്ടികൾക്ക് അഹങ്കാരമായോ എനിക്ക് അഹങ്കാരമായെന്ന് അറിയില്ല. ഒന്ന് വലിയ ടീമൊന്നും പറയാൻ പറ്റില്ല. എറണാകുളമായിരുന്നു,
ഷുവറായിട്ടും അവരുടെ ഒരു മൂന്നാല് ഗോളിന് ജയിക്കിന്റെ ടീമാണ് ഞങ്ങള്. എന്തോ ഫുട്ബോളാണ്, ഫുട്ബോള് ഭാഗ്യം പോലെ ഇരിക്കും. ഐ എസ് എല്ലിൽ നമ്മൾ കണ്ടതാണ് ഐ എസ് എല്ലിൽ എട്ടാം സ്ഥാനത്ത് ഇങ്ങനെ ബാംഗ്ലൂർ എഫ് സി കയറി ഫൈനലിൽ വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കും. നമ്മളെ ഏറ്റവും നല്ല കളിച്ച ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഏറ്റവും പോയിന്റ് മേടിച്ച് വന്നിട്ട് അവർ അവസാന സെമിയിൽ തോറ്റു. അപ്പൊ ഫുട്ബോൾ അങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ നമുക്ക് നന്നായിട്ട് കളി. അന്ന് എന്റെ മക്കൾക്ക് എന്തോ തീരെ കളിക്കാൻ പറ്റില്ല എന്നല്ല, കളി ശരിയല്ല, അതിന് ടൈ ബ്രേക്കറിലാണ് ഞങ്ങൾ അന്ന് ആ ടീമായിട്ട് അവിടെ തോൽക്കണേ. പിന്നെ ഇപ്പോൾ ഇവർക്കുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, നമ്മളെ ഞാൻ കേരള പോലീസിൻ്റെ പ്ലെയർ ആയതുകൊണ്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ടൂർണമെൻറ്റ്, ഇപ്പോൾ ഈ ആൺകുട്ടികളുടെ സെവൻസ് ടൂർണമെൻറ്റ് പോലെ തന്നെ ഞാനും പയ്യമിജീനൊക്കെ, ഞാൻ കേരള പോലീസിൻ്റെ പ്ലെയറാണ്, അയ്യമിജിയൻ, പാപ്പച്ചൻ, സത്യൻ, ഷറഫ് അലി, അങ്ങനെ ആ ബാച്ചാണ് ഡയറക്റ്റ് സ്പോർട്സ് കോട്ടയിൽ കേരള പോലീസിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന സെവൻസിലൂടെ തന്നെയാണ്. അന്ന് കളിച്ച് സെവൻസ് കളിച്ച് ഫൈറ്റ് തെളിഞ്ഞിട്ടാണ് പ്ലെയറായത്. പയ്യമിജീനായാലും ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഇവർക്ക് ഇഷ്ടംപോലെ സെവൻസ് ടൂർണമെൻറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇത് ഏതാണ് സ്കൂൾ? ഇത് ഇത് ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തുടങ്ങാൻ കാരണം. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള കുട്ടികളും പരിശീലനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കോച്ചിങ് ക്യാമ്പുകളിലും ഫീസ് ഈടാക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കളിക്കാൻ എനിക്കൊരു കഴിവ് കിട്ടി. എനിക്ക് ദാനമായിട്ട് ദൈവം തന്നാ, അപ്പോൾ ഞാൻ ദാനമായിട്ട് എൻ്റെ മക്കൾക്ക് ഞാനത് കൊടുക്കണം. സൗജന്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു 19-12 പേരുണ്ടായിരുന്നു. ഇപ്പോൾ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് ആളുകൾ കുറഞ്ഞ. അപ്പോൾ അങ്ങനെ പല സ്കൂളിൽ നിന്നും കുട്ടികളുണ്ട്, കോളേജിൽ നിന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ബാച്ചാണ് ശ്രീനന്ദന എന്നാണ് പറഞ്ഞ കുട്ടിയാണ് ആദ്യമായിട്ട് കോളേജിലേക്ക് പോകുന്നത്. സെൻറ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട. ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ അല്ല, ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ടീമാണ്. അവർ ഇൻ്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 3 വർഷം അല്ലേ ശ്രീ, 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യൻസ് ആണ്, അതിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയും കൂടിയും അവിടെ പോയി, രണ്ട് പേരും കൂടി പോയിട്ട് നന്ദന സി ആർ ആൻഡ് ആര്യ രണ്ട് പേര്. പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞ അവരായിട്ട് ടൈപ്പാണ്. അവർ പറഞ്ഞത് സാറേ ഇവിടുന്ന് പ്ലസ് ടു പാസ്സാണ് കുട്ടികളെ എനിക്ക് തരാനാണ് പറയുന്നവർ. കാരണം അവരിപ്പോൾ കാലിക്കറ്റിൽ നിന്നും പിന്നെ കണ്ണൂരിൽ നിന്നും സ്പോർട്സ് ഡിവിഷനിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടുവരാണ്. അപ്പോൾ ഇരിഞ്ഞാളത്തെ കുട്ടികൾ വേണമല്ലോ. അപ്പോൾ എന്നോട് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും കോച്ചും, അതായത് സ്റ്റാൻലി എന്ന് പറയും, സ്റ്റാൻലി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരുന്നതാണ്, ഇപ്പോഴത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസറാണ്. അപ്പോൾ ആൾ പറഞ്ഞു തോമസ് ഏട്ടാ നമുക്ക് ഇരിഞ്ഞാളത്ത് നിന്ന് പിള്ളേരെ കൊണ്ടുവരണം. അപ്പോൾ തോമസ് ഏട്ടൻ്റെ പിള്ളേർ പ്ലസ് ടു പാസ്സാവണവരെ എനിക്ക് തരുന്നു പറഞ്ഞു. അപ്പോൾ ഈ വർഷം ഒരാളുള്ളൂ, മാനസ ദ്രജിഷ്. ആൾ സെലക്ഷൻ പോയിരുന്നു. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അവൾക്ക് അവിടെ സെലക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം എൻ്റെ കുട്ടികളുള്ളത് ഇനി അടുത്ത വർഷത്തേക്ക് അവർ 5-8 പേര് പ്ലസ് വണ്ണുകാരുണ്ട്. അപ്പോൾ ആ അടുത്ത വർഷം അവരെ കൊടുക്കും. ഇപ്പോൾ ഈ വർഷം അതുപോലെ ഞങ്ങൾ റിലയൻസ് കപ്പ് കളിക്കാൻ പോയി. ഓൾ കേരളയാണ് റിലയൻസ് കപ്പ്. അവർ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അണ്ടർ 17 ആയിരുന്നു. ആദ്യം തന്നെ ഒരു 3-4 ടീമുകളിലൊക്കെ 6-7 ഗോളിന് തോൽപ്പിച്ചു. അവിടെയും ഒരു അഭിമാനത്തോട് പറയാം, ഒരു സ്പോർട്സ് ഡിവിഷൻ ടീമായിട്ടാണ് ഫൈനലിൽ കളിക്കാൻ അവസരം കിട്ടിയത്. ആ ടീമിൻ്റെ പേര് എന്താണ്? ട്രിവാൻഡ്രം അയ്യങ്കാളി സ്കൂളായിരുന്നു അത്. അവർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ. അതുപോലെ തന്നെ അവരെ ഇതേപോലെ തന്നെ റിലയൻസിൻ്റെ ഫൈനലിൽ 3-0 ഞങ്ങൾ തോൽപ്പിച്ച് ചാമ്പ്യൻസായി. അതും വലിയൊരു അഭിമാനമാണ്. അങ്ങനെ ഇഷ്ടംപോലെ ടൂർണമെൻറ്റുകൾ ഞങ്ങൾ ആദ്യമായിട്ട് ടീം ഫോം ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു 11 കളിക്കാൻ പോണത് നമ്മുടെ തൃശ്ശൂരല്ലേ, എൻ്റെ പേരെന്ന് സേക്രട്ടാർട്ട് സ്കൂളുണ്ട്. അവരുടെ 100th anniversary. അപ്പോൾ അവർക്ക് ഒരു അഭിമാനം, അവരുടെ കുട്ടികൾ എഫ് സി കേരള എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷം അങ്ങോട്ടായി, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവരെ നല്ല ടീമാണ് എഫ് സി കേരള, നല്ല പെൺകുട്ടികൾ. ആ കുട്ടികൾ ആണ് ഈ സെക്രട്ടറി സ്കൂളിലെ കുട്ടികൾ ഇതുപോലെ തന്നെ. അപ്പോൾ അവർ ഒരു വനിതാ ടൂർണമെൻറ്റ് വെച്ചു, ഓൾ കേരള വനിതാ ടൂർണമെൻറ്റ് വെച്ചു. ആദ്യത്തെ കളി ഞങ്ങൾ ജയിച്ചു തൃശ്ശൂർ ഏതൊരു സ്കൂൾ ടീമായിട്ട്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ സ്കൂൾ ടീമായിരുന്നു സെമിയിൽ, അവരുമായിട്ടും ഞങ്ങൾ ഒരു ഗോളിന് ജയിച്ചു. അപ്പോൾ സത്യത്തിൽ അവർക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്രട്ടറി സ്കൂളിന് 100th anniversary വെച്ച് പെൺകുട്ടികളെ ഒരു ട്രോഫി അവിടെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ളൂ. കാരണം പെൺകുട്ടികൾ അങ്ങനെ ഫുട്ബോൾ അങ്ങനെ കളിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരാ ആഗ്രഹത്തിന് ഫൈനലിൽ എന്ത് പറയുന്നത്, എൻ്റെ മക്കൾ അവിടെ ടൈ ബ്രേക്കറിൽ ചാമ്പ്യൻസായി. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്കൂൾ ടൂർണമെൻറ്റിലെ ഫസ്റ്റ് ട്രോഫി. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ തുടക്കമായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ സെവൻസുകൾ ഇങ്ങനെ നാട്ടിക ബീച്ചിൽ ഒരു ഓൾ കേരള സെവൻസ് ടൂർണമെൻറ്റ് വെച്ചു, അത് ഞങ്ങൾ ചാമ്പ്യൻസായി. പിന്നെ മനോരമ അല്ലേ, റേഡിയോ മേങ്ക ഒരു 5s ടൂർണമെൻറ്റ് വെച്ചു, അതും ഞങ്ങൾ ചാമ്പ്യൻസായി. അതുകൂടാണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എറണാകുളത്ത് ഗാമ എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെൻറ്റ് ഓൾ കേരള. അത് പറയാൻ വെച്ചാൽ
കോളേജിലെ കുട്ടികളായിരുന്നു കൂടുതലായി കളിച്ചിരുന്നത്. എൻ്റെ 17 വയസ്സായി കുട്ടികളാണ് കളിച്ചത്. അവിടെയും ഞങ്ങൾ ചാമ്പ്യൻസായി. അവിടെ നിന്നൊരു 7500 ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവരാ നിരവധി ടൂർണമെൻറ്റുകൾ സെവൻസ് ഞങ്ങൾ ചാമ്പ്യൻസായി. ആ ട്രോഫികളൊക്കെ നമുക്കൊന്ന് കാണിക്കണം, കാരണം അത്രയധികം ട്രോഫികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ 4th anniversaryയോടനുബന്ധിച്ച് ഞങ്ങളൊരു ടൂർണമെൻറ്റ് കൂടെ നടത്തി, ഓൾ കേരള ടൂർണമെൻറ്റ് നടത്തി. അതും ഞങ്ങൾ ചാമ്പ്യൻസായി. അത് ഞങ്ങൾക്ക് ക്ലബ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യം എന്ന് പറയാം, ക്ലബിൽ രജിസ്ട്രേഷൻ കിട്ടി. അപ്പം ഇനി അതിന് ലീഗ് വരുന്നുണ്ട്, എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ലീഗ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി കളിക്കണം, അതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് വൈകിട്ട് മാത്രമേ പ്രാക്ടീസ് ഉള്ളൂ, അല്ലെങ്കിൽ കാലത്തും വൈകിട്ടും ഇവർക്ക് പ്രാക്ടീസ് ഉണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇവരും പിന്നെ ഇവിടുന്ന് പ്രിൻസിപ്പാള് രാജേഷ് മാഷ് എന്ന് പറയും, രാജേഷ് മാഷ്, എച്ച് എം മെജോ മാഷ്, പിന്നെ മാനേജർമാർ, സ്കൂളിൻ്റെ മാനേജർ കൃഷ്ണ മാഷ്, സുരേഷ് മാഷ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിൽ നല്ല സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു നമുക്ക് എപ്പോഴും ഒരു അടിത്തറ ഉണ്ടായാലും മുന്നോട്ട്. അതുപോലെ തന്നെ ഇവരെ പാരൻസ് നല്ല സപ്പോർട്ടാണ്. പാരൻസ് എല്ലാവരും കളിക്കാൻ പോകുമ്പോൾ അമ്മമാരാണ് കുട്ടികളുടെ കൂടെ വരാൻ, ഞാനും പോവും, അമ്മമാരും വരും കൂടെ കളി അവരെ കൊണ്ടുപോകാനായിട്ട്. ഇതേപ്പം ഇപ്പോൾ കൊല്ലത്ത് ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട് അടുത്ത 2nd, 26th ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട്. ഈ സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ ദിവസം ടൂർണമെൻറ്റ് വരും, ഇഷ്ടം പോലെ ടൂർണമെൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇവരെ അലീന, ഞാൻ LBSMHS സ്കൂളിലാണ് പഠിക്കുന്നത്, അവിട്ടത്തൂര്. അപ്പോൾ ഞങ്ങളുടെ മാഷ്, ഞങ്ങളെ ഫുട്ബോൾ മാഷിനെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തിനെ പോലെയാണ് മാഷ്. ഫ്രീ ആയിട്ടാണ് ആള് ആളുടെ കഴിവ് ഞങ്ങളിലേക്ക് തരണേ. അങ്ങനെ പറയാഞ്ഞ സാറിൻ്റെ കഴിവാണ് ഞങ്ങൾ ഇത്ര പേര് ഇവിടെ നിൽക്കുന്നത്. പിന്നെ സ്കൂളിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും നല്ല സപ്പോർട്ടുണ്ട്. ഇതുവരെ ഏതൊക്കെ കളികളിൽ കളിച്ചു? ഞാൻ ഫസ്റ്റ് കളിച്ചത് തൃശ്ശൂരിന് വേണ്ടിയാണ്, തൃശ്ശൂർ ടീമിന് വേണ്ടിയാണ്, ജില്ലയ്ക്ക് U17. പിന്നെ IWL കളിച്ചു, പിന്നെ U17 നാഷണൽസ് കളിച്ചു, ഇപ്പം കാലോന്തി കളിച്ചു. ഓക്കെ, അപ്പോൾ വരും കാലങ്ങളിൽ ബാംഗ്ലൂര് സൂപ്പർ ഡിവിഷനും എ ഡിവിഷനും കളിച്ചു, പോണ്ടിച്ചേരി കളിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇന്ത്യക്ക് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ഒരു മോളെ കാണാൻ ഇടയാകട്ടെ. ഔട്ടത്തൂരിൻ്റെ അഭിമാനമാകാനുള്ള അവസരം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, പേര് ശ്രീനന്ദന, ഞാൻ സെൻറ്റ് ജോസഫ് കോളേജിലാണ് പഠിക്കുന്നത്, ഇരിഞ്ഞാലക്കുട. ഇവിടെ +1, +2, +1 പകുതി ചെയ്യുന്നപ്പോൾ തൊട്ടാണ് ഫുട്ബോളിന് ചേർന്നത്. അതിനുശേഷം +2 കഴിഞ്ഞിട്ട് മാഷിങ്ക് സെൻറ്റ് ജോസഫ് കോളേജിൽ സീറ്റ് വാങ്ങി ചെന്നു. അധികം മാർക്കൊന്നും ഉണ്ടായില്ല, ഫുട്ബോളിൻ്റെ ബേസിലാണ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് കളിച്ച് ജില്ല കളിച്ചു തൃശ്ശൂരിന് വേണ്ടി. ഞങ്ങളായിരുന്നു ചാമ്പ്യൻസ്. പിന്നെ ഇവിടെ അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ സുബ്രതോ അങ്ങനെയുള്ള ടൂർണമെൻറ്റ് മാത്രം കളിച്ചിട്ടുണ്ടായുള്ളൂ. ഒരു സർട്ടിഫിക്കറ്റ്, നല്ലൊരു സർട്ടിഫിക്കറ്റിനുള്ള ഒരു കളി കളിച്ചിട്ടുണ്ടായില്ല. കോളേജിൽ ചേർന്ന പിന്നെയാണ് നല്ല കളികളൊക്കെ കളിച്ചത്. പിന്നെ പോണ്ടിച്ചേരി കളിച്ചു, അവിടെയും ചാമ്പ്യൻസായി. ഈ വർഷം KWL കേരള വുമൻസ് ലീഗിന് കേരള യുണൈറ്റഡ് FC വേണ്ടി കളിച്ചു. അത് ഞങ്ങൾ 6th സ്ഥാനത്തായിരുന്നു, ഒരു 8 ടീമുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച് 4th സ്ഥാനം. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിൽ ഞങ്ങളുടെ കോളേജാണ് വിന്നേഴ്സ് ആയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.